ഐക്കൂടെ ആകെ ഒരു ഫോൺ മാത്രമേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ഐക്കൂ 3. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആദ്യത്തെ 5G ഫോണുള്ള ഒരു ഫോണാണ് ഐക്കൂ 3. ലോഞ്ച് ചെയ്ത സമയത്ത് വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ടായിരുന്നു ഐക്കൂ 3 എന്ന ഫോൺ വന്നിട്ടുണ്ടായിരുന്നത്. അതും വളരെ നല്ല ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഇപ്പം ഐക്കൂ 3 എന്ന ഫോണിന് വില കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്ഷനാണ് ഐക്കൂ 3 എന്ന ഫോണ്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐക്കൂ 3 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. ഈ ഫോണിലെ E3 സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിലെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിലെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്ത സമയത്ത് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലായിരുന്നു. പിന്നെ ഈ ഫോണിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് റൈറ്റ് ഭാഗത്തായിട്ടാണ്. ഏകദേശം 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 214 g ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 9.2 mm ആണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു ടൈമിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിരുന്നത്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണിത്. പിന്നെ ഈ ഫോണിൻ്റെ 3 versions ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 GB RAM 128 GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ 8 GB RAM 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 12 GB RAM 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 8 GB RAM വെർഷൻസിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. 12 GB RAM വെർഷനിൽ മാത്രമാണ് 5G സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫോണിലെ LPDDR5 RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ഒരു ഫോണ് ഗെയിമിംഗ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഗെയിമിംഗിന് വേണ്ടിയിട്ടുള്ള ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. മോൺസ്റ്റർ ടച്ച് ബട്ടൺ എന്നുള്ള പ്രഷർ സെൻസിറ്റീവ് ബട്ടൺസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഒരു പ്രഷർ സെൻസിറ്റീവ് ബട്ടൺസിലോട്ട് എന്തെങ്കിലും ആക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അസൈൻ ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ 4D ഗെയിം വൈബ്രേഷൻ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈഗിൾ ഐ ഡിസ്പ്ലേ എൻഹാൻസ്മെൻറ്റ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഫൈബർ VC ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 MP F1.8 aperture വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX582 സെൻസറാണ്. പിന്നെ 13 MP F2.46 aperture വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 13 MP F2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120°. പിന്നെ 2 MP F2.4 aperture വരുന്ന ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 16 MP F2.45 aperture വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4440 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 55 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ 50% വരെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഫോണിൻ്റെ കൂടെ വരുന്ന ഡാറ്റ കേബിൾ L-ഷേപ്പിലുള്ള ക്യാപ്സ്യൂൾ ഡിസൈനിൽ വരുന്ന ഡാറ്റ കേബിളാണ്. ചാർജ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ ഇപ്പം നമുക്ക് 24,990 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ 27,990 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. 12 GB RAM വെർഷൻ്റെ വില വരുന്നത് 34,990 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. വളരെ നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ നല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗെയിമിങ്ങിന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് വളരെ മികച്ച പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.